എന്താ മോനെ പേടിപ്പെടുത്തുന്ന മല ഇടുക്കുകളിലൂടെയാണ് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. കോൺസെൻട്രേഷൻ മാറി അപ്പം തിരി നമ്മളെ കാര്യം. ഈ ലോറിക്കാരൊക്കെ സമ്മതി, ഇവരൊക്കെ എങ്ങനെ എന്തോ എൻ്റെ ഫോനിൻ്റെ ഒരു കയ്യിൽ ഫോണും വെച്ച് ഒരു കയ്യിൽ സ്റ്റിയറിങ്ങും പിടിച്ചാണ് അവരുടെ ഡ്രൈവിങ് അത്ര. ഒരു ടയർ വല്ലതും മാറിപ്പോയ തീന്ന് എൻ്റെ അമ്മ. ഈ ധാബയിന്ന് ഫുഡും കഴിച്ചിറങ്ങി നമുക്ക് നല്ലൊരു എട്ടിൻ്റെ പണി ഇതാ വീണ്ടും കിട്ടി കേട്ടോ. സംഭവം വണ്ടി വീണ്ടും പഞ്ചറായി, വീണ്ടും അല്ല പഞ്ചറായി. എന്താ പറയുക, അപ്പോൾ ഇനി പഞ്ചർ ഷോപ്പ് അവിടെ മുകളിൽ ആ വളവിലുണ്ടെന്നാണ് പറഞ്ഞത്. ഇല്ല ആ നിനക്ക് ഇതിനാണോ ചുമക്ക് ചുമക്ക് നീ ചുമക്കണം. ടയറും ചുമന്ന് റോഡേ കൂടെ പോകുന്ന ചുമക്ക് ചുമക്ക്. അതൊക്കെ എന്റെ കൈ പിടിച്ച കാറ്റ് പോകും, വെയിറ്റർ വീട്ടിൽ കാറ്റ് പോകുള്ളു. എന്റെ 50 രൂപ ആയോളൂ അവിടെ അവിടെ പഞ്ചർ ഒട്ടിക്കാൻ വേണ്ടിട്ട്. എന്ന് അടിച്ച എന്റെ മോനെ ഇവിടെ 50 രൂപ വെച്ചോളൂ. താഴെ എടുക്കാം. എന്റെ മോനെ ആ വ്യൂ നോക്കിയോ, പൊളിയല്ലേ. ജമ്മുകാശ്മീരിന്റെ ഒരു ഭംഗി പൊളി തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇനി പോകുന്നത് പെഹൽഗാമിലുണ്ടാണ്. പെഹൽഗാം ഇവിടെ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ ആണ്. അപ്പോൾ പെഹൽഗാമിൽ പോയിട്ട് അവിടെ നിന്നായിരിക്കും ഡാലിലേക്ക് തിരിച്ചു കയറുന്നത് ശ്രീനഗർ. അപ്പോൾ വണ്ടിക്ക് ഒരു പണി കിട്ടി, നിങ്ങൾ കണ്ടല്ലോ നമ്മൾ കൂടെ വന്നപ്പോയമാരോ. അപ്പോൾ നമ്മൾ കൂടെ നിൽക്കണം. അപ്പോൾ ഏകദേശം അതിനൊരു 100 രൂപ ഇവിടെ പഞ്ചർ, കാരണം ഒരു കടയിൽ നിന്ന് ട്യൂബ്ലെസ് ആണ്. അപ്പോൾ ഒരു കടയിൽ നിന്ന് പഞ്ചർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ടയർ ഊരിയതിന് ശേഷം ടയർ ഊരി വേറെ അടുത്ത് പോയി. ഇവിടെ മലയാളമുണ്ടോ ജമ്മുകാശ്മീർ? എൻ്റെ മോനെ എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ഒരു പ്രതിരോധത്തിന് ഏറ്റവും മുൻഗണന, അതായത് ഏറ്റവും ടോപ്പ് നിൽക്കുന്ന ഐറ്റം ജമ്മുകാശ്മീർ. കാരണം ഇവിടുത്തെ മലനിരകളും എൻ്റെ ഒരു രക്ഷയില്ല, അത്രയ്ക്ക് ഉയരത്തിലും റോഡും കാര്യങ്ങളും. ഈ മലനിരകളൊക്കെ തുറന്നും സൈഡിൽ കൂടെയൊക്കെ ഇടിഞ്ഞും പൊളിഞ്ഞും എൻ്റെ മോനെ ഒരു രക്ഷയില്ല. കാരണം ഇത് ആർക്കും വിട്ടുകൊടുക്കാത്തതാണ് ഏറ്റവും നല്ലത്. കാര്യം ഇന്ത്യക്ക് ഭയങ്കര സുരക്ഷ, ഒരു കോട്ട പോലെയാണ് ഈ മലനിരകൾ അങ്ങനെ നിൽക്കുന്നത്. ഭയങ്കര സേഫ്റ്റി അല്ലേ ജമ്മുകാശ്മീർ പാകിസ്ഥാനിൽ നിന്നൊക്കെ നടക്കുന്നത്. എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ.